ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് ബദാം കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് പിസ്ത കാൽ കപ്പ് കാഷ്യൂ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് അതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ 30 ഗ്രാം വീതം എടുക്കണം 30 ഗ്രാം ബദാം 30 ഗ്രാം പിസ്ത 30 ഗ്രാം കാഷ്യൂ ഇതെല്ലാം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ ക്രഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു 400 ഗ്രാം ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തതാണ് പിന്നെ ഈത്തപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കാതെ കുറച്ചൊന്ന് പഴുത്ത ആ ഒരു ഈത്തപ്പഴം വേണം എടുക്കാൻ ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം ആ ഒരു ഈത്തപ്പഴവും നട്ട്സും ഒക്കെ നന്നായിട്ട് മിക്സായി വരണം ഈ സമയത്തൊക്കെ വളരെ കുറഞ്ഞ തീയിൽ വേണം വയ്ക്കാൻ ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടിപ്പോകരുത് നമ്മുടെ ഡാറ്റ്സിൻ്റെ മധുരം തന്നെ കറക്റ്റായിരിക്കും അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് 10 മേരിഗോൾഡ് ബിസ്ക്കറ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടിഞ്ഞ് പോരുത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞും പൊടിയാതെ ആ ഒരു പരുവത്തിന് വേണം ക്രഷ് ചെയ്തെടുക്കാനുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഈ ബിസ്ക്കറ്റും പഞ്ചസാരയും ഓപ്ഷണൽ മാത്രമാണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കുട്ടികൾക്ക് പഞ്ചസാരയും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കാത്തവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ വെറും നട്ട്സും ഡേറ്റ്സും മാത്രം വെച്ച് നമുക്കിത് തയ്യാറാക്കാം പിന്നെ ഇത് ചേർക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ചേർത്തത് ഇനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു നനവിൽ ഇത് മിക്സായി കിട്ടിക്കോളും അപ്പോൾ ഞാനിവിടെ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം ഞാനിവിടെ സ്നിക്കേഴ്സിൻ്റെയും 5-സ്റ്റാറിൻ്റെയും ഒക്കെ ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ 20 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ 5 എണ്ണം ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം 2 മണിക്കൂറിന് ശേഷം ആദ്യം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാത്രത്തിലോ സ്പൂണിലോ ഒട്ടും നനവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം
നനവുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ വളരെ കുറഞ്ഞ തീയിലിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അടിയിലിരിക്കുന്ന ആ പാത്രത്തിലുള്ള വെള്ളം ഈ ബൗളിൽ മുങ്ങാത്ത രീതിയിൽ വേണം വയ്ക്കാൻ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഡയറ്റ്സ് ബാർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ചോക്ലേറ്റിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്താലും മതി, ഇതൊന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടിക്കോളും. ഇതുപോലെ നമുക്കെല്ലാം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയൊരു ഡെക്കറേഷൻ കൂടി ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് അത് മെൽറ്റ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ വരച്ച് കൊടുക്കാം. ഇപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും ഇങ്ങനെ ഈ ഒരു ഡെക്കറേഷനും കൂടി കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്വീറ്റ് തന്നെയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. വീണ്ടും ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.